രാഹുൽ ഈശ്വർ നമ്മോടൊപ്പം ഉണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ശ്രീ രാഹുൽ ഈശ്വർ, എന്തു തോന്നുന്നു താങ്കൾക്ക്? ഞാൻ നേരത്തെ അഡ്വക്കേറ്റ് അജകുമാറിനോട് ചോദിച്ച ചോദ്യം തന്നെ, ഇതിൽ ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പൾസർ സുനിയെ എനിക്കറിയേയില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്. ബാലചന്ദ്രകുമാറാണ് പറയുന്നത് പൾസർ സുനിയെ ഇദ്ദേഹം പത്മസരോവരത്തിൽ തോളിൽ കൈയിട്ട് കൊണ്ട് നടക്കുന്നത് കണ്ടു. പിന്നെ പൾസർ സുനിയെ ബസ് കയറ്റി വിടാൻ വേണ്ടി പോയ വാഹനത്തിൽ താനും ഉണ്ടായിരുന്നു. ആ സമയത്ത് അനൂപ് പൾസർ സുനിയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഇവൻ വെറും സുനിയല്ല, പൾസർ സുനി എന്നാണ് അറിയപ്പെടുക എന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പൾസർ സുനിയെ പ്രത്യേകിച്ച് ഓർമ്മ വന്നത് എന്നൊക്കെയാണല്ലോ ബാലചന്ദ്രകുമാർ പറയുന്നത്. ഈ പൾസർ, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്ന് പൂർത്തിയായിക്കോട്ടെ, പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ പോലീസിന് കഴിയുമോ ശ്രീ രാഹുൽ ഈശ്വർ? എന്താണ് താങ്കൾ വിശ്വസിക്കുന്നത്? കഴിയാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. അതോടൊപ്പം ഒരു വരി കൂടി പറയാൻ അനുവദിക്കണം. ശ്രീ ഹൈദരലിയുടെ ആ സത്യസന്ധതയും വസ്തുനിഷ്ഠതയും ഒരു മാധ്യമ വിദ്യാർത്ഥി നിലയിൽ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുന്നു. ഒരു പ്രത്യേക പോലീസിനോട് ഒരു പ്രത്യേക ദുരുദ്ദേശവും ഇല്ലാതെ ഞാൻ പറഞ്ഞോട്ടെ, മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ വരാൻ പോലീസ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന അങ്ങയുടെ ചോദ്യത്തിന് വളരെ കൃത്യമായി അങ്ങനെ പോലീസ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് പ്രത്യേകിച്ച് വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല. അദ്ദേഹം പറഞ്ഞതിനെ വീണ്ടും റീഎംഫസൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ദുരുദ്ദേശമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ പോലീസുകാർ മീഡിയ വഴിയാണ് കേസ് ബിൽഡ് ചെയ്യുന്നതെന്ന് ഞാനടക്കമുള്ളവരുടെ വാദം മുമ്പ് ഓർപ്പിക്കാൻ മാത്രം ഉപയോഗിക്കുന്നു. ഇനി രണ്ട്, ശ്രീ ബാലേന്ദ്രകുമാർ എന്നും അർദ്ധസത്യങ്ങളിലാണ് ഡീൽ ചെയ്യുന്നത്. ഹാഫ് ലൈസ് ഓർ ഹാഫ് ട്രൂത്ത്സ് ആർ മോർ ഡേഞ്ചറസ് ദാൻ ലൈസ് എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം അർദ്ധസത്യങ്ങൾ കള്ളങ്ങളെക്കാൾ അപകടങ്ങളാണ്. കാര്യം അർദ്ധസത്യം സത്യം പോലെ ഇരിക്കുകയും ചെയ്യും, എന്നാൽ കള്ളവുമാണ് ചെയ്യുന്നത്. ബാലേന്ദ്രകുമാർ എന്ന തിരക്കഥ എഴുതുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ അടർത്തിയെടുത്ത് അതിലൂടെ അദ്ദേഹത്തിന്റെ മസാല ചേർത്ത് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ ഉണ്ടായത്, അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് പോലീസിന് തെളിയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പോലീസിന് ഏതെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി കോടതിയിൽ മൂവ് ചെയ്യുകയും സാക്ഷികളെ സ്വാധീനിച്ചു, ദിലീപ് ഈ വിഷ്വൽസ് കണ്ടു, ശരത് ഈ വിഷ്വൽസ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദിലീപും ബാക്കിയുള്ളവർക്കുമെതിരെ അതിശക്തമായ ഒരു കേസ് പോലീസിനുണ്ട്. ലഭ്യമായ വിവരങ്ങൾ ഇതുവരെ ഈ നിമിഷം വരെ, നാളെ മാറാം, ഈ നിമിഷം വരെ ദിലീപിനെതിരെ ദയവായി തുടരുക. ഇനി അഡ്വക്കേറ്റ് രാജകുമാർ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പൂർണ്ണമായും കേൾക്കാനായിട്ടില്ല. ആദ്യത്തെ ഒന്നോ രണ്ടോ വരി കഴിഞ്ഞതിന് ശേഷം സാങ്കേതിക തടസ്സം മൂലം കട്ടായിപ്പോയി. നോക്കൂ, ഇത് ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ കേസിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ കൊട്ടേഷൻ വാങ്ങി ആ കുറ്റകൃത്യം നടത്തിയ ആളും, രണ്ട്, അത് സ്പോൺസർ ചെയ്ത ആളും. അപ്പോൾ ആ ഗൂഢാലോചനയിൽ ഈ ഒരു കുറ്റകൃത്യം ഇങ്ങനെ ഇന്ന ആരിലൂടെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ഉള്ള ഒരു ഗൂഢാലോചന നടന്നു, ആ ഗൂഢാലോചനയിൽ ഈ എട്ടാം പ്രതി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദിലീപിനെതിരെ ഉള്ള കുറ്റം. അദ്ദേഹത്തെ ഈ കുറ്റകൃത്യവുമായിട്ട് കണക്ട് ചെയ്യുന്നത് 120B ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എക്സിക്യൂഷനിൽ നേരിട്ട് പങ്കെടുത്ത ഒരു പ്രതിയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് തെളിയിക്കേണ്ടത് ഈ കേസിലെ പ്രോസിക്യൂഷന്റെ വിജയത്തിന് അത്യാവശ്യമാണ്. അതിന് ആദ്യമായി കുറച്ച് സാക്ഷികളെയും തെളിവുകളെയും കൊണ്ടുവന്നിരുന്നു. അത് എത്രത്തോളം വിജയകരമായി പോലീസിന് കോടതിയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇൻകാമറ പ്രൊസീഡിങ്സ് ആവുകൊണ്ട് നമുക്ക് വലിയ രൂപങ്ങളില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിൽ അത്തരത്തെ കണക്ട് ചെയ്യുന്ന സാക്ഷികളെ, അതായത് ഇവർ തമ്മിലുള്ള ബന്ധത്തെയും മറ്റും പറയുവാൻ പ്രോസിക്യൂഷൻ സൈറ്റ് ചെയ്തിരുന്ന സാക്ഷികളെ സ്വാധീനിച്ച് മൊഴിമാറ്റാൻ ആയി ഉള്ള ശ്രമം നടന്നു എന്നും അതിൽ പലരും ഇൻവോൾവ് ആയി എന്നും ഉള്ള ഡിജിറ്റൽ തെളിവുകളും കൂടാതെ ഫോറൻസിക് സൈബർ ഫോറൻസിക് എവിഡൻസും കൂടാതെ നേരിട്ടുള്ള മൊഴികളും ഈ പോലീസിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ തുടരന്വേഷണത്തിൻ്റെ നിർണായകമായ ഒരു ഘടകമാണ്. ദിലീപും നടിയുമായിട്ടുള്ള പ്രശ്നം മാത്രമല്ലല്ലോ, ദിലീപും നടിയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ വേറെയും ചില ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ അനൂപിൻ്റെയും സുരാജിൻ്റെയും ശരത്തിൻ്റെയും ഒക്കെ ടെലിഫോൺ സംഭാഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി അന്വേഷണ സംഘം കാണുന്നത്. അതിൽ പ്രധാനമായും അവർ പറയുന്നത് ഈ ലേഡീസ് തമ്മിലുള്ള വിരോധം ഇങ്ങനെയൊക്കെ ആയി ഭവിക്കുമെന്ന് നമ്മൾ കരുതിയോ എന്നാണ്. അങ്ങനെയുള്ള സംഭാഷണം ആണ് പോലീസ് റിട്രീവ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, എൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം എൻ്റെ കയ്യിലില്ല. അങ്ങനെയുള്ള സംഭാഷണമാണ് റിട്രീവ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഈ ലേഡീസ് തമ്മിലുള്ള വിരോധം, ആ ലേഡീസ് തമ്മിലുള്ള വിരോധം എന്ന് പറയുമ്പോൾ
നടി ഒന്ന്, രണ്ട് അവിടെ മാഡത്തിലേക്ക് പോകില്ലേ, ആ മാഡത്തിൻ്റെ വിരോധം എങ്ങനെയുണ്ടായി, ആ മാഡത്തിൻ്റെ വിരോധം എന്തിന് ദിലീപ് നടപ്പിലാക്കണം തുടങ്ങിയ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പൾസ സുനി എന്ന ക്യാരക്ടർ എങ്ങനെയാണ് ഇവരുമായി കണക്ട് ചെയ്ത് വരുന്നത്? ഈ പറയുന്ന മാഡത്തിൻ്റെ ഡ്രൈവറായി പൾസ സുനി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൽ നിന്ന് പൾസ സുനി തുക പറ്റിയിട്ടുണ്ടോ കാലാകാലങ്ങളിൽ ഗുണ്ടാ ഏർപ്പാടുകൾക്ക് പോലും? അത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ, വൗച്ചറുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടു എന്നുള്ളതാണ്. ഇത് അങ്ങനെയാണ് എങ്കിൽ, ഇതാണ് കഥയെങ്കിൽ, അഡ്വക്കേറ്റ് രാജകുമാർ, ഈ പ്രതിപട്ടിക ദിലീപിൽ ഒതുങ്ങുമോ? തീർച്ചയായിട്ടുമില്ല. കൂടുതൽ പേരിലേക്ക് പ്രതിപട്ടിക പോകും, അതിന് യാതൊരു സംശയവും വേണ്ട. ഈ കഥ, ഈ പറയുന്ന വസ്തുതകൾ, കഥ എന്ന് ഞാൻ പറയില്ല, വസ്തുതകൾ തെളിവായി കോടതിയിൽ സ്വീകരിക്കത്തക്ക തെളിവായി കിട്ടുന്ന പക്ഷം അഡീഷണൽ കുറ്റപത്രത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ പ്രതികൾ വരുവാനുള്ള സാധ്യതയുണ്ട്, കൂടുതൽ സാക്ഷികൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ശ്രീ നികേഷ് ഇതിൻ്റെ ആദ്യത്തെ ദിവസം, ആദ്യ പാഠം തന്നെ, ആദ്യ ഘടകം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു സെക്സ് റിവഞ്ചാണ്. ഒരു ഇതിൻ്റെ മോട്ടീവ് തന്നെ ഒരു സെക്സിൽ നിന്ന് തുടങ്ങുന്നതാണ്. ആ ഇതിൽ നിന്ന് ഒരു സെക്ഷൽ ക്രൈമിലേക്ക് ഇത് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് സശ്രദ്ധം അന്വേഷിച്ച് ഇത് യഥാർത്ഥത്തിൽ എട്ടാം പ്രതി ആർക്ക് വേണ്ടിയോ ഏറ്റെടുത്തതാണോ എന്നുള്ള കാര്യങ്ങളും എല്ലാം വിശദമായി അന്വേഷിച്ച് രണ്ടാം അഡീഷണൽ കുറ്റപത്രത്തിൽ ചേർക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. അത് ആണ് അവരിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അക്കാര്യത്തിൽ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി, ഒരു പെണ്ണിന് വേണ്ടി ഞാനിത് ചെയ്തു, അവസാനം ഞാൻ മാത്രം ഇതിനകത്ത് ഈ കുറ്റമേൽക്കേണ്ട അവസ്ഥ വന്നു എന്നാണ് ദിലീപ് പറഞ്ഞതായി ബാലചന്ദ്രകുമാർ മൊഴിയായി പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇതിനകത്ത് ശരിയാണ്, ശരത്ത് അടക്കമുള്ളവർ പ്രതി തന്നെ ആകേണ്ടി വരും, കാരണം ശരത്ത് ഈ പറയുന്ന വിഷ്വല് കൈകാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ. പക്ഷേ അത്തരം പ്രതികളെ കൂട്ടിച്ചേർക്കുക എന്നല്ലാതെ മാഡത്തിനെ പ്രതിയായി കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് താങ്ങാവുന്നതൊന്നും താങ്ങാനാവാത്തതൊന്നും ആയിരിക്കില്ല. പക്ഷേ എങ്കിൽ പോലും അത്രയും ദൂരത്തേക്ക് അന്വേഷണ സംഘം സഞ്ചരിക്കുമെന്ന് കരുതുന്നുണ്ടോ അഡ്വക്കേറ്റ് രാജകുമാർ? അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിലപാട് ഇപ്പോഴും ഈ അന്വേഷണ സംഘം എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർ ലാസ്റ്റ് ലാപ്പിലേക്ക് വച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് വരെയുള്ള അന്വേഷണം നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അവിടേക്ക് എത്തുവാൻ വലിയ ശ്രമങ്ങളൊന്നും ഇതുവരെ പോലീസ് നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു മാഡത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സംസാരങ്ങളുണ്ടായിരുന്നു. ആ മാഡത്തിലേക്ക് അന്വേഷണം പോകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അന്വേഷണത്തിലേക്ക് അവസാനം കുറ്റപത്രം വന്നപ്പോൾ മാഡം സാക്ഷിയായോ ഈ മാഡമെന്ന് പറയുന്നയാൾ പ്രതിയായോ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അത് തെളിവുകളുടെ അഭാവമാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, സാക്ഷികളുടെ അഭാവമാണോ എന്നറിയില്ല, അതല്ല ഏതെങ്കിലും ഒത്തുതീർപ്പുകളായിരുന്നോ എന്നും അറിയില്ല. ഇപ്പോൾ വീണ്ടും മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം ബാലചന്ദ്രകുമാറിൻ്റെ ഡയറക്റ്റ് പരാമർശം വന്നപ്പോൾ അത് വീണ്ടും സജീവമാകുകയാണ് ഉണ്ടായത്. മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം ആരാണെന്നോ അവർക്ക് എന്താണ് റോളെന്നോ ഊഹാപോഹങ്ങളും യൂട്യൂബ് ചാനൽ പ്രചരണങ്ങളും അല്ലാതെ ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കുകയല്ലാതെ നിവൃത്തിയില്ല.